ഹ്യൂമൻ നെർവസ് സിസ്റ്റം നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ മെയിൻ ആയിട്ട്? ഇറ്റ് വിൽ ബി കോർഡിനേറ്റിംഗ് ദ ഓൾ ഓർഗൻസ് ഇൻ അവർ ഫിസിയോളജിക്കൽ സിസ്റ്റം. അതായത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതാണ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഇസ് ദ വൈറ്റൽ സിസ്റ്റം സിൻസ് ഇറ്റ് കോർഡിനേറ്റ് ഓൾ ദ ഫങ്ഷൻസ് ഓഫ് വേരിയസ് ഓർഗൻസ്. എല്ലാ ഓർഗൻസിൻ്റെയും വേരിയസ് ഫങ്ഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ്. ഇറ്റ് ആക്ട് ആസ് എ ഹൈവേ ഫോർ ഇൻഫോർമേഷൻ ടു ട്രാവൽ. അതായത് നെർവസ് സിസ്റ്റത്തിൽ നെർവ് സെൽസ് ഉണ്ട് അല്ലേ, ഈ നെർവ് സെൽസിലൂടെയാണ് ഇൻഫോർമേഷൻ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സെൻസ് ഒരു സ്റ്റിമുലൈ ഒരു സെൻസ് സ്റ്റിമുലൈ വന്ന് അവിടുന്ന് മുതൽ ബ്രെയിനിലേക്ക് ട്രാവൽ ചെയ്യും, അവിടുന്ന് തിരിച്ചതിൻ്റെ റെസ്പോൺസ് ആ സ്റ്റിമുലി എവിടെയാണ് വന്ന് ആ സെൻസ് ഓർഗനിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യും. സോ ദിസ് നെർവസ് സിസ്റ്റം വിൽ ആക്ട് ആസ് എൻ ഹൈവേ ഫോർ ഇൻഫർമേഷൻ ടു ട്രാവൽ. അതായത് നെർവസ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും, സെൻട്രൽ നെർവസ് സിസ്റ്റം അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ഹൈവേ ഫോർ ഇൻഫർമേഷൻ ടു ട്രാവൽ. ആൻഡ് ഇറ്റ് കൺട്രോൾസ് movement in the body and also converts information for the brain to read and process. അതായത് ഒരു സെൻസ് ഉണ്ടായ സമയത്ത് ഒരു ടച്ച് ഉണ്ടായ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഇൻഫോർമേഷൻ ബ്രെയിന് റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ബ്രെയിൻ അത് റീഡ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് അതിനെ എങ്ങനെ അതിന് റെസ്പോൺസ് എങ്ങനെ കൊടുക്കും എന്നുള്ളത് ബ്രെയിന് തിരിച്ച് ഈ പറഞ്ഞ പോലെ നെർവ് ഫൈബേഴ്സിലേക്ക് കൊടുക്കും. So it controls movements in the body and also converts information for the brain to read and process. Human nervous system namakarayam classified into two types, central nervous system adhuvale peripheral nervous system. Ee central nervous system narna nammade main aayittu brainum spinal cordum aanu. Ee central nervous system is enclosed in skull and vertebral column. Adhaayathu central nervous system narna nammade nervous system inde major part aanu. So it is enclosed in skull and vertebral column. അതേ അവസരത്തിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം ഇസ് എൻക്ലോസ്ഡ് ഇൻ നെർവ് ടിഷ്യു. നെർവ് ടിഷ്യു എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. ഓക്കെ, അതേ അവസരത്തിൽ ഇവിടെ ആഡായിട്ടുള്ള സ്കള്ളും വെർട്ടിബ്രൽ കോളത്തിന് ഉള്ളിലാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. വേറെസ് പെരിഫറൽ നെർവസ് സിസ്റ്റം എൻക്ലോസ്ഡ് ഇൻ നെർവ് ടിഷ്യു ഔട്ട്സൈഡ് ദ സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളം. ഓക്കെ, സോ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, so the main part of central nervous system is brain and spinal cord. Already we have told that. And brain is the larger soft mass of nerve tissue contained within the skull. Adhaayathu skullinullilulla oru large soft mass of nerve tissue aanu ee brain ennu parayunnathu. Adhaayathu soft mass nerve tissue aanu adu pole largest partum koodiyaanu central nervous system inde. Okay, and brain is the control center of the body and about 2% of the total body weight and it consumes 20% of oxygen from the body. Nammade shariratil ulpadippikkapadna 20% oxygen consume cheynathu brain aanu. Adu pole total body weight inde 2% ee brain nu weight aanu. ഓക്കെ, ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോഡിയുടെ 2% ആണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 20% ഓക്സിജനും ബ്രെയിനാണ് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ബ്രെയിൻ ഇസ് കവേർഡ് ബൈ 3 പ്രൊട്ടക്റ്റീവ് ലെയർസ് കോൾഡ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർ ലെയറിനെ പറയുന്നതാണ് ഡ്യൂറാമാറ്റർ, മിഡിൽ ലെയറിനെ പറയുന്നതാണ് അരക്നോയിഡ് ലെയർ, ഇനി ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് പിയാമാറ്റർ. അപ്പം നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം, ആദ്യം പുറമേ നമുക്ക് സ്കാൽപ്പ് ഉണ്ടാവും അല്ലേ, അതിനുള്ളിലായിട്ട് സ്കള്ള്, ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് സ്കള്ള്. അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം മെനിഞ്ചസിൻ്റെ ഔട്ടർ ലെയർ, അതായത് ഡ്യൂറാമാറ്റർ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മിഡിൽ ലെയർ, മെനിഞ്ചസിൻ്റെ മിഡിൽ ലെയർ അരക്നോയിഡ് മാറ്റർ നിങ്ങൾക്ക് കാണാം. അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം പിയാമാറ്റർ. അതിനുള്ളിലാണ് നമ്മുടെ ഈ സോഫ്റ്റ് മാസ് ഓഫ് നെർവ് ടിഷ്യൂ, ലാർജർ സോഫ്റ്റ് മാസ് ഓഫ് നെർവ് ടിഷ്യൂ ആയിട്ടുള്ള ബ്രെയിന് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്കറിയാം നമ്മുടെ ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടാണ് ബ്രെയിനിന്റെ മേജർ പാർട്ട് എന്ന് പറഞ്ഞാൽ സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റം. സെറിബ്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട്, അതായത് നമ്മുടെ
നാല് ലോബ്സ് വരുന്നുണ്ടല്ലോ, ഫ്രണ്ടൽ ലോബ്, പരേറ്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, ടെമ്പർ ലോബ്. ഈ നാല് ലോബ് വരുന്ന ഈ ഒരു പാർട്ട്, ഈ റിങ്കിൾ ഷേപ്പുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുള ഒബ്ലോങ്കറ്റ, ഈ പാർട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ നീലയിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ സെറിബെല്ലം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ മേജർ പാർട്ടുകൾ. പിന്നെ ഇവിടെ നമുക്ക് കാണാം തലാമസ്, ഹൈപ്പോ തലാമസ് ഒക്കെ ഇതിനുള്ളിൽ, ഈ ഒരു പച്ച കളർ ഇതിനുള്ളിലാണ് തലാമസ്, ഹൈപ്പോ തലാമസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ബ്രെയിനിന്റെ മൂന്ന് പാർട്ടാണ്, വൺ ഇസ് സെറിബ്രം, പുറമേ ഉള്ളത്, പിന്നെ അതിനുള്ളിലുള്ളത്, ഉള്ളിൽ വന്നിട്ട് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന സെറിബെല്ലം, പിന്നെ ബ്രെയിൻ സ്റ്റം വിച്ച് വിൽ ബി കണക്ടിങ് ദിസ് സെറിബ്രം ടു സ്പൈനൽ കോർഡ്. ഇതാണ് ഈ ഒരു പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രെയിൻ സ്റ്റം കൺസിസ്റ്റ് ഓഫ്, ബ്രെയിൻ സ്റ്റമ്മിനുള്ളിൽ ഇനി എന്തൊക്കെയുണ്ട് എന്നുള്ള, മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, പോൺസ് ഉണ്ട്, പിന്നെ മിഡ് ബ്രെയിൻ ഉണ്ട്, അതുപോലെ ഡൈ എൻസെഫലോണും കൂടിയുണ്ട്. ഇത് ഈ നാലെണ്ണം കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഇവിടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ഉണ്ട്, മിഡ് ബ്രെയിന്, പോൺസ്, പിന്നെ ഡൈ എൻസെഫലോൺ. ഡൈ എൻസെഫലോൺ ഇവിടെ വരും, ഇവിടെ ആയിട്ട് വരും ഡൈ എൻസെഫലോൺ. ഇത്രയും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ എന്ത്, ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റം എക്സ്റ്റെൻഡ് ടു സ്പൈനൽ കോഡ്, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് സ്പൈനൽ കോഡ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും ഈ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റം ഈസ് ദ ഏരിയ ബിറ്റ്വീൻ തലാമസ് ആൻഡ് സ്പൈനൽ കോഡ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തലാമസ് ഉണ്ട്, ഈ തലാമസും സ്പൈനൽ കോഡും തമ്മിലുള്ള ഇതിനിടയിലുള്ള ഏരിയ ആണ് എന്ത്, ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് ബ്രെയിൻ സ്റ്റം ഈസ് ഇറ്റ് കൺട്രോൾസ് ദ ബേസിക് ഫംഗ്ഷൻസ് ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, അതൊക്കെ ഈ പറയണ ബ്രെയിൻ സ്റ്റെം കൺട്രോൾ ചെയ്യും. ഓക്കെ, അതിനുള്ളിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, പോൺസ് ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഡൈ എൻസെഫലോൺ ഉണ്ട്, മെഡുല ഒബ്ലോങ്കേറ്റ ഉണ്ട്. അപ്പൊ ഈ പോൺസ് എന്ന് പറയുന്നത്, പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ ഈ ഒരു സ്ട്രക്ചറാണ് പോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ 2.5 സെന്റിമീറ്റർ ലോങ് ബ്ലങ്ക്ഡ് ഓൺ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ഫ്രണ്ട് പാർട്ടിലായിട്ട് കിടക്കുന്നതാണ് ഈ പോൺസ് എന്ന് പറയുന്നത്. മേജർ ഫംഗ്ഷൻ ഇറ്റ് റിലേ സ്റ്റേഷൻ ബിറ്റ്വീൻ ദ സെറിബ്രം ആൻഡ് സെറിബെല്ലം. സെറിബ്രോ സെറിബെല്ലത്തിനും ഇടയിലുള്ള ഒരു കണക്ടിങ് ടിഷ്യൂ, അല്ലെങ്കിൽ അത് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആയിട്ടാണ് ഈ പോൺസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഫോർ റെസ്പിറേറ്ററി, ഓഡിറ്ററി, ഐ മൂവ്മെന്റ്, ഹെഡ് മസിൽസ്, ടേസ്റ്റ് സെൻസർ ഫൈബേഴ്സ്, ഇതൊക്കെയാണ് അതിന്റെ മേജർ ഫംഗ്ഷൻസ് വരുന്നത് പോൺസിന്റെ. ദെൻ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്, മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്, ഈ ഒരു ഭാഗമാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എ വെഡ് ഷേപ്ഡ് പോർഷൻ ഓഫ് സ്റ്റം. മേജർ ഫംഗ്ഷൻ ഈസ് റിലേ സ്റ്റേഷൻ ഫോർ ദ ഫൈബേഴ്സ് പാസിംഗ് ത്രൂ സെറിബ്രം ആൻഡ് സെറിബെല്ലം. ഓൾമോസ്റ്റ് സെയിം ഫംഗ്ഷൻ തന്നെ, നമ്മുടെ പോൺസിന്റെ ഓൾമോസ്റ്റ് സെയിം ഫംഗ്ഷൻ തന്നെ, സെറിബ്രത്തിനും സെറിബെല്ലത്തിനും ഇടയിലൂടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതാണ് മിഡ് ബ്രെയിൻ. ഇറ്റ് ഓൾസോ ഇന്റഗ്രേറ്റ് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി റിഫ്ലക്സ് ഇൻക്ലൂഡിങ് അവോയ്ഡിങ് ഒബ്ജക്റ്റ്. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് തട്ടാതെ പോകണം, അതിനുള്ള കറസ്പോണ്ടിങ് റിഫ്ലക്സ് ഒക്കെ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യല്ലോ, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രെയിനിലുള്ള ഈ മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന പാർട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡൈ എൻസെഫലോൺ. നിങ്ങൾക്ക് കാണാം ഇതാണ് ഡൈ എൻസെഫലോൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഫോംസ് സുപ്പീരിയർ പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റം. ഇറ്റ് ഡെവലപ്സ് ടു തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. ഇത് ഒരു സൈഡിൽ ഇത് തലാമസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ സൈഡിൽ ഇത് ഹൈപ്പോ തലാമസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് പ്രൈമറി റിലേ ആൻഡ് പ്രോസസ്സിംഗ് സെന്റർ ഫോർ സെൻസറി ഇൻഫോർമേഷൻ ആൻഡ് ഓട്ടോണോമിക് കൺട്രോൾ. അതായത് ഓട്ടോണോമിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, അതുപോലെ റെസ്പിറേഷൻ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആണ് നമ്മുടെ ഈ ഡൈ എൻസെഫലോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റം. പിന്നെ നമ്മളെ മെഡുല്ല ഒബ്ലോങ്കേറ്റ പറഞ്ഞു. മെഡുല്ല ഒബ്ലോങ്കേറ്റ് ഈ പറഞ്ഞ പോലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ റെസ്പിറേഷൻ, അതുപോലെ ഹാർട്ട് റേറ്റ്, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞ ഈ പാർട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പോ തലാമസ്. എന്താണ് ഹൈപ്പോ തലാമസ്? ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു പി, ഒരു ചെറിയൊരു പി സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ഈ ഒരു പാർട്ടാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഡയഗ്രത്തിൽ ഒരു പി സ്ട്രക്ചറാണ് ഇതിന്. സോ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലോവർ ബ്രെയിൻ. ലോവർ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. സൈസ് ഓഫ് പി വിച്ച് ഇസ് അബൌട്ട് 1/300 ഓഫ് എൻറ്റയർ ബ്രെയിൻ.
ഒരു ബ്രെയിനിന്റെ അത്രയും ചെറിയൊരു സ്ട്രക്ചറാണ്. ബ്രെയിനിന്റെ 300-ൽ ഒരു ഭാഗമായിട്ടുള്ള ഒരു സൈസ് ഉള്ള എന്താ ഒരു പാർട്ടാണ് ഹൈപ്പോ തലാമസ്. ആൻഡ് ദ മേജർ ഫങ്ഷൻസ് ആർ ഇറ്റ് കൺട്രോൾസ് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ, ഫ്ലൂയിഡ് റെഗുലേഷൻ, അതായത് നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ ഇത് കൺട്രോൾ ചെയ്യും. പിന്നെ സെൻറ്റർ ഫോർ ഹംഗർ സ്ലീപ്പ്, ഹംഗർ സ്ലീപ്പ് ഒക്കെ ഇത് കാരണം ആണ് ഉണ്ടാവുന്നത്. ദെൻ സെൻറ്റർ ഫോർ സബ്ജക്റ്റീവ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻ, ഇമോഷൻ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം ഈ ഹൈപ്പോ തലാമസ് ആയിട്ട്. ഇറ്റ് കൺട്രോൾസ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ഈ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. ദെൻ ഇറ്റ് കൺട്രോൾസ് പിറ്റ്വേറ്ററി ഗ്ലാൻഡ് വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇൻ ദ ബോഡി. അതായത് ഇത് പിറ്റ്വേറ്ററി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യും. അതായത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് ബ്ലഡിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മുടെ ബ്ലഡിലോട്ട് ഡയറക്റ്റ് ഫ്ലോ ചെയ്യും. അങ്ങനെയുള്ള ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. ആ പറഞ്ഞിരിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അതായത് നമ്മുടെ ശരീരത്തിൽ കുറെ ഗ്ലാൻസ് ഉണ്ടല്ലോ, ആ ഗ്ലാൻസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ പിറ്റ്വേറ്ററി ഗ്ലാൻഡ്. ആ പിറ്റ്വേറ്ററി ഗ്ലാൻഡ്, അതായത് പിറ്റ്വേറ്ററി ഗ്ലാൻഡിനെ നമ്മൾ നോർമലി പറയാം മാസ്റ്റർ ഓഫ് ഓൾ ഗ്ലാൻസ്, ബാക്കിയുള്ള എല്ലാ ഗ്ലാൻസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് പിറ്റ്വേറ്ററി ഗ്ലാൻഡ്. ആ പിറ്റ്വേറ്ററി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തലാമസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഹൈപ്പോ തലാമസ് ഉണ്ടല്ലേ, അതിന്റെ കുറച്ച് മേളിലായിട്ട് രണ്ട് പാർട്ടായിട്ട് റൈറ്റ് തലാമസും ലെഫ്റ്റ് തലാമസും ആയിട്ട് കിടക്കുന്നതാണ് ഈ തലാമസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. സോ ദിസ് തലാമസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു സൈഡ്സ്. ദ ഹൈപ്പോ തലാമസ് ഈസ് ഇൻ ബിറ്റ്വീൻ ദിസ് ടു സൈഡ്സ്. അതായത് ഹൈപ്പോ തലാമസ് ആണ് ഈ രണ്ട് ലെഫ്റ്റ് തലാമസ് റൈറ്റ് തലാമസിന് ഇടയിൽ പെട്ടിരിക്കുന്നതാണ് ഈ ഹൈപ്പോ തലാമസ്. തലാമസ് റിസീവ്സ് സെൻസറി ഇൻഫോർമേഷൻ ആൻഡ് മൂവ്മെന്റ് ഇൻഫോർമേഷൻ, ഇതാണ് അതിന്റെ മേജർ ഫങ്ഷൻസ്. ആൻഡ് ഇറ്റ് വിൽ ആക്ട് എസ് എ റിലേ ഓഫ് സെൻസർ സിഗ്നൽസ്, മോട്ടോർ സിഗ്നൽസ് ടു ദ സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറമേയുള്ള ഈ പാർട്ട്, ഈ സെറിബ്രം ഉണ്ടല്ലോ, ഈ സെറിബ്രത്തിലേക്ക് എന്താണ്, ഇറ്റ് വിൽ ബി റിലേയിങ് സെൻസറി സിഗ്നൽസ് ആൻഡ് മോട്ടോർ സിഗ്നൽസ്. ഈ സെറിബ്രത്തിലേക്ക് ഈ സെൻസറി സിഗ്നൽസും ശരീരത്തിൽ വിവിധ ഓർഗൻസ് നിന്ന് അല്ലെങ്കിൽ വിവിധ പാർട്ടിൽ നിന്ന് വരുന്ന സെൻസറി സിഗ്നൽസും മോട്ടോർ സിഗ്നൽസും റിലേ ചെയ്യുന്നതാണ് ഈ നമ്മുടെ തലാമസ് എന്ന് പറയുന്ന പാർട്ട്. ആൻഡ് ഓൾസോ ഇറ്റ് റെഗുലേറ്റ്സ് കോൺഷ്യസ്നെസ്, സ്ലീപ്പ് ആൻഡ് അലേർട്ട്നെസ്. ശരീരത്തിനെ അലേർട്ടായി നിർത്തുക, പിന്നെ സ്ലീപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്നു, കോൺഷ്യസ്നെസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഡാമേജ് ടു ദ തലാമസ് ക്യാൻ ലീഡ് ടു പെർമനന്റ് കോമ. തലാമസിൽ എന്തെങ്കിലും മാൽഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ പെർമനന്റ് കോമയിലേക്ക് തള്ളപ്പെടാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് സെറിബെല്ലം. സെറിബെല്ലം നിങ്ങൾക്ക് കാണാം, ഈ മീൻസ് എന്താ, ബ്രെയിനിന്റെ ഒരു ബാക്ക് സൈഡായിട്ട് നിങ്ങൾക്ക് കാണാം, ഈ ഒരു പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ഓഫ് ബ്രെയിൻ. ബ്രെയിനിന്റെ സെക്കൻഡ്, സെറിബ്രം കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ജസ്റ്റ് അബോവ് ദ ബ്രെയിൻ സ്റ്റം ആൻഡ് ബാക്ക് ഓഫ് ദ ബ്രെയിൻ. ഇതാണ് നമ്മുടെ ബ്രെയിൻ സ്റ്റം. ബ്രെയിൻ സ്റ്റമ്മിന്റെ സൈഡിൽ മീൻസ് ജസ്റ്റ് മുകളിലായിട്ടുള്ളതാണ് ഈ സെറിബെല്ലം ആൻഡ് ബാക്ക് സൈഡ് ഓഫ് ദ ബ്രെയിൻ. ഔട്ടർ പാർട്ട് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്രേ മാറ്റർ, പുറമേ ഗ്രേ മാറ്റർ ആണ്. ആൻഡ് ഇന്നർ മെഡുള്ള കമ്പോസ്ഡ് ഓഫ് വൈറ്റ് മാറ്റർ, ഇന്നർ പാർട്ട് വൈറ്റ് ആണ്, ഔട്ടർ പാർട്ട് ഗ്രേ മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇറ്റ്സ് മേജർ മെയിൻ ഫങ്ഷൻ ഈസ് ടു ഇന്റഗ്രേറ്റ് ഇൻകമിങ് സെൻസറി മെസ്സേജ് ടു പ്രൊവൈഡ് സ്മൂത്ത് ബോഡി മസിൽ മൂവ്മെന്റ്സ്, ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം. അതായത് ബോഡിയുടെ മസിലിന്റെ സ്മൂത്ത് മൂവ്മെന്റ്സ്, അതുപോലെ ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം, അതൊക്കെയാണ് ഈ സെറിബെല്ലത്തിന്റെ മേജർ ഫങ്ഷൻസ്. ഡാമേജ് ടു സെറിബെല്ലം ക്യാൻ ലീഡ് ടു ഇന്നബിലിറ്റി ടു ജഡ്ജ് ഡിസ്റ്റൻസ് ആൻഡ് വെൻ ടു സ്റ്റോപ്പ്, ടെൻഡൻസി ടുവേർഡ്സ് ഫാളിംഗ് വീക്ക് മസിൽസ്. അതായത് ഇതാണ്, നമുക്കിപ്പോ ഒരു ഒബ്ജക്റ്റ് വരുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ ഓടിപ്പോവാണ്, ഓടിപ്പോകുന്നതിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ അത് എത്രത്തോളം മുമ്പിലാണെന്ന് നമുക്ക് നേരത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റണം ആ ഡിസ്റ്റൻസ്. പക്ഷേ ഈ സെറിബ്രെല്ലത്തിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജഡ്ജിങ് കാപ്പബിലിറ്റി നശിച്ചു പോകും.
അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മദ്യപിക്കുകയൊക്കെ ആണെങ്കിൽ അത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഈ സെറിബല്ലം എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഇപ്പം എന്താ മദ്യവെച്ച് വാഹനം ഓടിക്കരുത് എന്നൊക്കെ പറയണില്ലേ, കാരണം മദ്യവെച്ച് കഴിഞ്ഞാൽ ഈ സെറിബല്ലത്തിനെ അത് എഫക്ട് ചെയ്യും. സോ നമ്മൾ വാഹനം ഓടിക്കുന്നൊക്കെ സമയത്ത് എന്താ നമ്മൾ ഈ ജഡ്ജിങ് ക്യാപ്പബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ഡാമേജ് ടു സെറിബല്ലം ക്യാൻ ലീഡ് ടു ഇന്നബിലിറ്റി ടു ജഡ്ജ് ഡിസ്റ്റൻസ് ആൻഡ് വെൻ ടു സ്റ്റോപ്പ്, ടെൻഡൻസി ടു വാർഡ് ഫാളിംഗ്, വീക്ക് മസിൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സെറിബല്ലത്തിന് ഡാമേജ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സെറിബ്രം. സെറിബ്രമാണ് നമ്മുടെ ബ്രെയിനിലുള്ള ലാർജസ്റ്റ് പാർട്ട്. ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്, സെറിബ്രത്തിൽ നമുക്ക് നാല് ലോബ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രണ്ടൽ ലോബ്, പറേറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ് ആൻഡ് ടെമ്പറൽ ലോബ്, നാല് ലോബായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആക്ച്വലി ഇത് ഇങ്ങനെ കിടക്കും, ഇതേപോലെ കിടക്കും. ഓക്കെ, ഒരു റിംഗിൾ ഷേപ്പിൽ ഇങ്ങനെ ഒടിഞ്ഞു കുത്തി കിടക്കുന്ന പോലെ കാണാം നിങ്ങൾക്ക് ഇവിടെ അല്ലേ, കുറേ റിംഗിൾസ് ഒടിഞ്ഞു 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 ഒടിഞ്ഞു. ആ ഒടിഞ്ഞ് ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സർഫേസ് മീൻസ് എന്താ ടോട്ടൽ ഏരിയ, ഏരിയ കൂടാം കൂടും. ഏരിയ കൂടുമ്പോൾ എന്താ അതിൽ കൂടുതൽ നെർവ് സെൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് റിംഗിൾ. മോർ റിംഗിൾഡ് ആകുമ്പോൾ എന്താ നമ്മുടെ ബ്രെയിൻ അത്ര എഫിഷ്യൻ്റ് ആന്ന് പറയും. ഓക്കെ, അപ്പോൾ സെറിബ്രം എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം. സോ സെറിബ്രം ഓർ കോർട്ടെക്സ്, അത് ഒന്നെങ്കിൽ അത് സെറിബ്രം എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ കോർട്ടെക്സ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ടാണ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ബ്രെയിൻ ഫങ്ഷൻ സച്ച് ആസ് തോട്ട് ആൻഡ് ആക്ഷൻ. തോട്ടും ആക്ഷനും, ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ മീൻസ് എന്താ അത് ഈ സെറിബ്രം വെച്ചാണ് നമ്മൾ ചിന്തിക്കുക. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താ സ്റ്റിമുലൈ വന്നു, ആ സ്റ്റിമുലേക്കുള്ള റെസ്പോൺസ് അല്ലെ ആക്ഷൻ കൊടുക്കുന്നത് ഈ സെറിബ്രം എന്ന് പറയുന്ന പാർട്ടാണ്. ദ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ സെക്ഷൻസ് കോൾഡ് ലോബ്സ്. അത് നമ്മൾ പറഞ്ഞു, നാല് ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ് ആൻഡ് ടെമ്പർ ലോബ്, നാല് ലോബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ സെറിബ്രൽ കോർട്ടെക്സ് ഈസ് ഹൈലി റിങ്കിൾഡ്. പറഞ്ഞില്ലേ ഇങ്ങനെ ഒടിഞ്ഞു 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 ഒടിഞ്ഞ ഹൈലി റിങ്കിൾഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടാണ് നമ്മുടെ സെറിബ്രം കിടക്കുന്നത്. എസെൻഷ്യലി ദിസ് മേക്സ് ദ ബ്രെയിൻ മോർ എഫിഷ്യൻറ്റ്. ഈ റിങ്കിളായി കിടന്നു കഴിഞ്ഞാൽ എന്താ അത് മോർ എഫിഷ്യൻ്റ് ആന്ന് പറയും, കാരണം അതിൻ്റെ സർഫേസ് ഏരിയ, ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ഓഫ് ദ ബ്രെയിൻ ആൻഡ് ദ എമൗണ്ട് ഓഫ് ന്യൂറോൺസ് വിത്തിൻ ഇറ്റ്. അതായത് ഇവിടെയുള്ള സർഫേസ് ഏരിയ നമുക്ക് കൂട്ടാൻ പറ്റും മോർ റിങ്കിൾഡ് ആകുമ്പോൾ. അപ്പോൾ മോർ റിങ്കിൾഡ് ആകുമ്പോൾ സർഫേസ് ഏരിയ കൂടും, അപ്പോൾ എന്താ മോർ ന്യൂറോൺസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, മോർ ന്യൂറോൺസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ എന്താ ആ ഒരു കേസിൽ മോർ റിങ്കിൾഡ് ആവുന്ന കേസിൽ വി ക്യാൻ സേ ദ ബ്രെയിൻ വിൽ ബി മോർ എഫിഷ്യൻറ്റ്. ആൻഡ് എ ഡീപ്പ് ഫറോ, അതിനിടയിൽ ഒരു കട്ടുണ്ട്. ഈ എന്താ പറയുക, സെറിബ്രത്തിൽ പറഞ്ഞല്ലോ അതിൽ സെറിബ്രത്തിൻ്റെ ഒരു മിഡിലായിട്ടൊരു കട്ടുണ്ട്, അതാണ് ഈ പറഞ്ഞത്. എ ഡീപ്പ് ഫറോ ഡിവൈഡ്സ് ദ സെറിബ്രം ഇൻ ടു ടു ഹൗസ് നോൺ ആസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എമിസ്ഫിയർ. അതായത് ഈ സെറിബ്രത്തിനെ ഈക്വലായിട്ട് സിമെട്രിക്കലായിട്ട് ലെഫ്റ്റ് എമിസ്ഫിയറും റൈറ്റ് എമിസ്ഫിയർ ആയിട്ട് കട്ട് ആയിട്ടുണ്ട്. ആരാണ് കട്ട് ചെയ്യുന്നത്? ഒരു ഡീപ്പ് ഫറോ. ഓക്കെ, ഇൻ ടു ടു ഹൗസ് നോൺ ആസ് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയർ. ദ ടു ഹെമിസ്ഫിയേഴ്സ് ലുക്ക് മോസ്റ്റ്ലി സിമെട്രിക്കൽ, യെറ്റ് ഇറ്റ് ഹാസ് ബീൻ ഷോൺ ദാറ്റ് ഈച്ച് സൈഡ് ഫങ്ഷൻസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ദാൻ അതർ. അത് രണ്ട് പാർട്ടും നമുക്ക് കാണുമ്പോൾ ഓൾമോസ്റ്റ് സിമെട്രിക്കലാണ്, ബട്ട് രണ്ട് പാർട്ടും എന്താ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഡിഫറെൻറ്റ് ഫങ്ഷനാണ്. ടു ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ വിത്ത് എ നെർവ് ടിഷ്യൂ കോൾഡ് കോർപ്പസ് കൊളോസസ്. അതായത് ഈ രണ്ട് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും സെറിബ്രത്തിൻ്റെ ഇൻ്റർ കണക്റ്റഡ് ബൈ ടുഗദർ ബൈ എ നെർവ് ടിഷ്യൂ കോൾഡ് ആസ് കോർപ്പസ് കൊളോസസ്. കോർപ്പസ് കൊളോസസ് ആണ് ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും സെറിബ്രത്തിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഇൻ്റർ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കൊളോസ് ആണ്. ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ സെറിബ്രം കൺട്രോൾസ് ദ റൈറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, നമ്മുടെ സെറിബ്രത്തിൻ്റെ ലെഫ്റ്റ് പാർട്ട് വിൽ ബി കൺട്രോളിങ് റൈറ്റ് പാർട്ട് ഓഫ് ദ ബോഡി, റൈറ്റ് പാർട്ട് ഓഫ് ദ സെറിബ്രം വിൽ ബി കൺട്രോളിങ് ദ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ലെഫ്റ്റ് സെറിബ്രത്തിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ വിൽ ബി കൺട്രോളിങ് നമ്മുടെ ശരീരത്തിൻ്റെ റൈറ്റ് പാർട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ സെറിബ്രം വിൽ ബി കൺട്രോളിങ് ദ റൈറ്റ് പാർട്ട് ഓഫ് അവർ ബോഡി ആൻഡ് ദ റൈറ്റ് പാർട്ട് ഓഫ് സെറിബ്രം കൺട്രോൾസ് ദ
ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ദെൻ സെറിബ്രത്തിൽ നമ്മൾ പറഞ്ഞു നാല് ലോബ്സ് ഉണ്ട്, ഫ്രണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. ഓക്കെ, സോ ഫ്രണ്ടൽ ലോബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റീസണിങ്, പ്ലാനിങ്, പാർട്സ് ഓഫ് സ്പീച്ച്, മൂവ്മെന്റ്, ഇമോഷൻസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, പറൈറ്റൽ ലോബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മൂവ്മെന്റ്, ഓറിയന്റേഷൻ, റെക്കഗ്നിഷൻ, പെർസെപ്ഷൻ ടു സ്റ്റിമുലേറ്റ്. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതായത് എങ്ങനെ നമുക്ക് സംസാരിക്കണം, ആ കാര്യങ്ങളൊക്കെ, പ്രോബ്ലം സോൾവിങ്, അതൊക്കെ ഈ ഫ്രണ്ടൽ ലോബിലാണ് ചെയ്യുന്നത്. ദെൻ പറൈറ്റൽ ലോബ് വരുന്ന സമയമാകുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ഓറിയന്റേഷൻ, റെക്കഗ്നീഷൻ. അതായത് ഒരു സ്റ്റിമുലൈ വരുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ പറൈറ്റൽ ലോബ്. ഒസിപ്പിറ്റൽ ലോബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിഷ്വൽ പ്രോസസ്സിങ്, നമ്മുടെ കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒസിപ്പിറ്റൽ ലോബ്. ടെമ്പറൽ ലോബ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പെർസെപ്ഷൻ ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് ഓഡിറ്ററി സ്റ്റിമുലൈ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉള്ള സ്റ്റിമുലൈ, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ടെമ്പറൽ ലോബ്. അപ്പോൾ ഇതാണ് സെറിബ്രത്തിൻ്റെ നാല് ലോബ്സ്. ആൻഡ് ഓൾസോ സെറിബ്രം കൺസിസ്റ്റ് ഓഫ് ഫോർ വെൻട്രിക്കിൾസ് ത്രൂ വിച്ച് സെറിബ്രൽ സ്പൈൻ ഓഫ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫ്ലോസ്. അതായത് സെറിബ്രത്തിൽ നാല് വെൻട്രിക്കിൾസ് ഉണ്ട്, അതിലൂടെ സെറിബ്രോ ഫൈനൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ സെറിബ്രോ ഫൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ വാട്ടറി ലിക്വിഡാണ്. ഇറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ആൻഡ് ഇന്നർ ലെയർസ്. അതായത് ഈ സെറിബ്രത്തിന്റെ മിഡിൽ ലെയറും ഇന്നർ ലെയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ്. ഇറ്റ് ആക്സ് ആസ് എ ഷോക്ക് അബ്സോർവർ, ഒരു ഷോക്ക് അബ്സോർവർ പോലെ. അതായത് ഒരു ലൂബ്രിക്കന്റ്, ഈ ഇതിന്റെ സെറിബ്രത്തിന്റെ മിഡിൽ ലെയറും ഇന്നർ ലെയറിനും ഇടയിൽ ഒരു ഷോക്ക് അബ്സോർവർ പോലെ അത് ആക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് എക്സ്ചേഞ്ച് ന്യൂട്രിയൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് നെർവസ് സിസ്റ്റം. നമ്മുടെ ബ്ലഡിൽ നിന്ന് ന്യൂട്രിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, സെൻട്രൽ നെർവസ് സിസ്റ്റം അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. നൗ കമ്മിങ് ടു ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് നെർവ് സെൽസ് ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും പുറത്തുള്ള നെർവ് സെല്ലിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ദ മേജർ ഫങ്ഷൻ ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ടു കണക്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ലിംസ് ആൻഡ് ഓർഗൻസ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ലിംസും ഓർഗൻസും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ വേരിയസ് പാർട്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞത്. പിന്നെ അൺലൈക്ക് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ബോൺ ഓഫ് സ്പൈൻ ആൻഡ് സ്കൾ. അതായത് സ്കള് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഒന്നും പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല ആരെ, ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ. വേറെസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ബോൺ, സ്കൾ ആൻഡ് വെർട്ടിബ്രൽ കോളം. അതേ അവസരത്തിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ കവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നെർവസ് സെൽ ടിഷ്യു ആണ്. നെർവ് സെൽ ടിഷ്യു ആണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ കവർ ചെയ്തിരിക്കുന്നത്. ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി കണ്ടാണ്. ദ പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സെൻസറി ന്യൂറോൺസ് റണ്ണിംഗ് ഫ്രം സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് ദാറ്റ് ഇൻഫോം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓഫ് ദ സ്റ്റിമുലൈ. അതായത് നമ്മുടെ ശരീരത്തിൽ സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നമുക്കൊരു ടച്ച് വന്നു, ടച്ച് വരുന്ന സമയത്ത് സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ആ ഒരു ഇൻഫോർമേഷൻ ആരെ ഇൻഫോം ചെയ്യും, സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ പെരിഫറൽ നെർവസ് സിസ്റ്റം. അതാണ് ഈ സെൻസറി ന്യൂറോൺ. അതായത് ഒരു സെൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ സെൻസ് വന്നു എന്ന് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ അറിയിക്കുന്നത് ത്രൂ സെൻസറി ന്യൂറോൺ ആണ്. സോ സെൻസറി ന്യൂറോൺസ് റണ്ണിങ് ഫ്രം സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ്, എവിടെയാണോ സ്റ്റിമുലസ് വന്നത് അവിടെയാണ് സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് ഉള്ളത്. ആ സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ആ സ്റ്റിമുലസിന്റെ കാര്യം ഇൻഫോം ചെയ്യുന്നതാണ് സെൻസറി ന്യൂറോൺ. ദെൻ മോട്ടോർ ന്യൂറോൺ റണ്ണിങ് ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു മസിൽസ് ആൻഡ് ഗ്ലാൻഡ്സ്.
ഓക്കെ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും നിന്ന് മസിൽസിലും ഗ്ലാൻഡിലേക്കൊക്കെ പോകുന്ന ന്യൂറോൺസ് ആണ് മോട്ടോർ ന്യൂറോൺസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എഫക്റ്റേഴ്സ് ദാറ്റ് ടേക്ക് ആക്ഷൻ. അതായത് ഇപ്പോൾ നമുക്ക് വന്നൊരു സ്റ്റിമുലൈന് ബേസ് ആയിട്ടായിരിക്കും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആക്ഷൻ എടുക്കുന്നത്. ആ ആക്ഷൻ എടുത്തിട്ട് അത് നമ്മുടെ മോട്ടോർ ന്യൂറോൺസിലൂടെ മസിൽസിലും ഗ്ലാൻഡ്സിലും പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മോട്ടോർ ന്യൂറോണിനെ എഫക്റ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഫങ്ഷനലി ആസ് വെൽ ആസ് സ്ട്രക്ചറലി ഡിവൈഡഡ് ഇൻ ടു സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, പറഞ്ഞു രണ്ട് ക്ലാസിഫിക്കേഷൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ, സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ദ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ദ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ഓൾസോ റിസീവിംഗ് ദ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സെൻസറി ന്യൂറോൺസ് മീൻസ് സെൻസറി ന്യൂറോൺസ് ഒക്കെ ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ദ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ഓൾസോ റിസീവിംഗ് ദ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ദെൻ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ കോർഡിനേറ്റിംഗ് ഓൾ ദ ഇൻവോളണ്ടറി ആക്ഷൻ സച്ച് ആസ് ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ. അതായത് നമ്മുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് സച്ച് ആസ് ഹേർട്ട് ബീറ്റ്, റെസ്പിറേഷൻ. കാരണം ഹേർട്ട് ബീറ്റ് ടു റെസ്പിറേഷൻ ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഓട്ടോമാറ്റിക് അല്ലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് അല്ലെ ഓട്ടോമാറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവോളണ്ടറി ആക്ഷൻ സച്ച് ആസ് ഹേർട്ട് ബീറ്റ്, റെസ്പിറേഷൻ ഒക്കെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്.